വധശിക്ഷയ്ക്കെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ എല്ലാ കാലത്തും ശക്തമായി പ്രതിഷേധിക്കാറുണ്ട്. കാരണം ഏറ്റവും അപരിഷ്കൃതമായി പറയാവുന്ന ശിക്ഷാരീതിയാണിത് എന്നത് തന്നെ. ഇപ്പോഴിത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ തൂക്കിലേറ്റാൻ ഉപയോഗിച്ചിരുന്ന ചങ്ങല കണ്ടെത്തിയിരിക്കുകയാണ് പുരാവസ്തു ഗവേഷകർ. ഗാലോസ് ഹിൽ എന്ന പര്യവേഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് 500 വർഷം പഴക്കമുള്ള ഈ ചങ്ങലകൾ ലഭിച്ചിരിക്കുന്നത്. ചങ്ങല മാത്രമല്ല, സമീപത്ത് നിരവധി തലയോട്ടുകളും ഉണ്ടായിരുന്നു. വളരെ ക്രൂരമായ രീതിയിൽ ചങ്ങല ഉപയോഗിച്ച് തൂക്കിക്കൊന്നിരുന്ന രീതിക്ക് ഗിബറ്റിൻ എന്നാണ് പറയപ്പെടുന്നത്. തടവിലുള്ളവർ കാണുകയാണ് കുറ്റവാളികളെ ചങ്ങലയിൽ തൂക്കിക്കൊന്നിരുന്നത്. ഇവരെ തൂക്കിക്കൊന്നതിനു ശേഷവും ശവശരീരം മാറ്റിയിരുന്നില്ല. ഇത് ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും വരെ ഇതേ രീതിയിൽ തൂക്കിയിട്ടിരുന്നുവെന്നും പുരാവസ്തു ഗവേഷകർ പറയുന്നു. ആദ്യം കയറുപയോഗിച്ചാണ് വധശിക്ഷ നടപ്പാക്കിയിരുന്നത്. എന്നാൽ തൂക്കിക്കൊന്നതിനു ശേഷവും ശവശരീരം മാറ്റാത്ത രീതിയാണ് അന്നുണ്ടായിരുന്നത്. ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും അതങ്ങനെ കിടക്കും. മറ്റു പ്രതികളെ ഭയപ്പെടുത്താൻ കൂടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഭാരം താങ്ങാനാവാതെ കയർ പൊട്ടി വീഴുന്നത് പതിവായി. അങ്ങനെയാണ് കയറുകൾക്ക് പകരം ചങ്ങല വന്നത്. മാത്രമല്ല, മറ്റു തടവുകാർ നോക്കി നിൽക്കെ അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ഈ വധശിക്ഷ നടപ്പാക്കിയിരുന്നത്. കയർ മാറി പകരം പൊട്ടാത്ത തരത്തിലുള്ള ചങ്ങല വന്നതോടുകൂടി തടവുകാർ അനുഭവിക്കുന്ന വേദനയും കൂടി. 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഈ രീതി തുടർന്നു പോന്നിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. പശ്ചിമ പോളണ്ടിലെ സാഗൻ നഗരത്തിൽ നിന്നുമാണ് ഈ പ്രാകൃത ശിക്ഷാരീതിയുടെ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. അപൂർവമായാണ് ഇത്തരം ചങ്ങലകൾ കണ്ടെത്തുന്നത്. ഇതുവരെ പോളണ്ടിൽ ഇത്തരത്തിലുള്ള 2 ചങ്ങലകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിൽ ആദ്യത്തേത് ചങ്ങലയുടെ ആദ്യ ഭാഗമാണ്. രണ്ടാമത്തേതാണ് ഏകദേശം പൂർണ്ണ രൂപത്തിലുള്ളത്. 1752-നും 1832-നും ഇടയിൽ ബ്രിട്ടനിൽ മാത്രമായി 144 പേരുടെ വധശിക്ഷ ഈ രീതിയിൽ ചങ്ങല ഉപയോഗിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് രേഖകൾ പറയുന്നത്. അപരിഷ്കൃതമായ ഈ രീതിക്കെതിരെ ശക്തമായ എതിർപ്പോൾ അന്ന് ഉയർന്നിരുന്നു. അങ്ങനെ 1834 ചങ്ങല ഉപയോഗിച്ചുള്ള ശിക്ഷ അവസാനിപ്പിക്കുകയായിരുന്നു. നിരവധി തലയോട്ടുകളും ചങ്ങല കിട്ടിയ പ്രദേശത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കൊല ചെയ്യപ്പെട്ടവരും ആത്മഹത്യ ചെയ്തവരുടെയും മൃതദേഹങ്ങളുണ്ടെന്ന് കരുതുന്നു. പള്ളിയിൽ അടക്കം ചെയ്യാൻ കഴിയാത്തതിനാലാകാം ആ മൃതദേഹങ്ങൾ ഇവിടെ അടക്കിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.